നമസ്കാരം. കാസർഗോഡ് പെരുമ്പള ബെന്നൂരിൽ കോളേജ് വിദ്യാർത്ഥിനി അഞ്ജുശ്രീ പാർവതിയുടെ മരണം ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പും മൊബൈൽ ഫോൺ വിവരങ്ങളും പോലീസ് കണ്ടെടുത്തു. നേരത്തെ പക്ഷിവിഷബാധയേറ്റാണ് കുട്ടി മരിച്ചതെന്നായിരുന്നു നിഗമനം. എന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ് പക്ഷിവിഷബാധയേറ്റതല്ലെന്നും വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചതിൻ്റെ ലക്ഷണങ്ങളാണ് ശരീരത്തിലുള്ളതെന്നും ആദ്യ സൂചന നൽകിയത്. ഇതനുസരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഒടുവിൽ പെൺകുട്ടിയുടേത് ആത്മഹത്യ എന്ന നിലയിലേക്ക് പോലീസെത്തിയത്. ഇതോടെ പോലീസ് യഥാർത്ഥ കാരണം കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയതിനെ തുടർന്ന് ഒടുവിൽ അഞ്ജുവിൻ്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് പ്രണയത്തിൻ്റെ സൂചന കിട്ടി. അതിനുശേഷം അറിഞ്ഞത് ഞെട്ടിക്കുന്ന മാനസിക വിഷമത്തിൻ്റെ കഥയായിരുന്നു. രണ്ടു കൊല്ലമായി അഞ്ജുവിന് ഒരു യുവാവിനെ ഇഷ്ടമായിരുന്നു. ആ യുവാവ് ക്യാൻസർ ബാധിച്ച് അകാലത്തിൽ മരിച്ചു. ഈ വിയോഗം താങ്ങാൻ അഞ്ജുവിനായില്ല. കാമുകൻ മരിച്ച് 41-ാം ദിവസമായിരുന്നു അഞ്ജു വിഷം കഴിച്ചത്. താൻ എല്ലാവരോടും യാത്ര പറയുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ആത്മഹത്യക്കുറിപ്പും എഴുതിയാണ് അഞ്ജു ജീവിതം അവസാനിപ്പിച്ചത്. കാമുകന് ക്യാൻസർ വന്നതും മരണവുമെല്ലാം അഞ്ജുവിൻ്റെ വീട്ടുകാർക്കും അറിയാമായിരുന്നു. എന്നിട്ടും അവർ പക്ഷ്യവിഷബാധ കഥകൾക്കൊപ്പം നിന്നുവെന്നത് പോലീസിനെ ഞെട്ടിച്ചു. ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയതാണ് നിർണായകമായത്. അതേസമയം കാസർഗോഡ് ചട്ടഞ്ചാൽ വെണ്ടിച്ച മണ്ടല്ലിപ്പാറ സ്വദേശിയായിരുന്നു വിപിൻ രാജ്, രവിയുടെയും പത്മിനിയുടെയും മകൻ. എന്നാൽ കുടൽവീക്കമെന്ന് കരുതിയാണ് കാമുകൻ വിപിൻ രാജ് ചികിത്സ തേടിയത്. അതേസമയം പണി ചെയ്ത് കിട്ടുന്ന കാശെല്ലാം വീട്ടിൽ തന്നെ കൊടുക്കുന്ന നല്ല കുട്ടിയായിരുന്നു വിപിൻ രാജ്. ആർക്കും പരാതികളും പരിഭവുമില്ല. പ്ലസ് ടു പഠിച്ച ശേഷം വിപിൻ രാജ് ITIയിലും തുടർ പഠനം നടത്തിയിരുന്നു. എന്നാൽ വയറുവേദനയിലായിരുന്നു അസുഖത്തിൻ്റെ തുടക്കം. വയറിൽ അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിപിൻ രാജിൻ്റെ കിഡ്നിയിൽ കല്ലുണ്ടെന്നാണ് ആദ്യം ഡോക്ടറെ പറഞ്ഞത്. തുടർന്ന് പ്രാഥമിക ചികിത്സ തേടി. വീട്ടിൽ തിരിച്ചെത്തിയ വിപിൻ രാജ് തുടർച്ചയായി 3 ദിവസം ഛർദ്ദിച്ചു. തുടർന്ന് പരിശോധനയ്ക്ക് വിധേയമായപ്പോൾ കുടൽ ബന്ധനമാണെന്ന് തിരിച്ചറിയുകയും ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെ മംഗലാപുരത്ത് ആശുപത്രിയിലേക്ക് മാറ്റി മറ്റ് 2 ശസ്ത്രക്രിയകളും നടത്തിയിരുന്നു. പിന്നീട് എല്ലാം പെട്ടെന്ന് മാറിമറിഞ്ഞു. എന്നാൽ ആരോഗ്യനില വഷളാകുന്നതിനിടെ വിപിൻ രാജിനെ കാണാൻ ആത്മസുഹൃത്ത് ആശുപത്രിയിലെത്തി സംസാരിച്ചു മടങ്ങി. അതിനുശേഷം കൂടെയുണ്ടായിരുന്ന അമ്മയോട് വിപിൻ രാജ് വന്നതാരാണെന്ന് വെളിപ്പെടുത്തി. തനിക്ക് ഏറെ ഇഷ്ടമുള്ള കുട്ടിയാണ് വന്നതെന്നും അമ്മയോട് വിപിൻ രാജും പറഞ്ഞു. എന്നാൽ അസുഖക്കിടക്കിലായിരുന്നതുകൊണ്ട് തന്നെ അമ്മ പിന്നീട് കൂടുതലൊന്നും തിരക്കിയില്ലെന്നാണ് വസ്തുത. അതേസമയം ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ 45-ാം ദിവസം വിപിൻ രാജ് മരണമടയുകയും ചെയ്തു. ഈ സുഹൃത്തിനെ നഷ്ടമായ വേദനയിലാണ് അഞ്ജുശ്രീ പാർവതിയും ജീവനൊടുക്കിയത്. അതേസമയം മരണശേഷമുള്ള ബയോപ്സിയിലാണ് അസുഖം ക്യാൻസർ ആയിരുന്നുവെന്ന് വീട്ടുകാർ പോലും തിരിച്ചറിഞ്ഞത്. അതേസമയം വിപിൻ രാജിന് അഞ്ജുവുമായുള്ള അടുപ്പം അമ്മയോടും അച്ഛനോടും പറഞ്ഞിരുന്നു. അവളെ പെണ്ണി ചോദിച്ച് പോകണമെന്നും ചികിത്സയിലിരിക്കെ വിപിൻ രാജ് അച്ഛനോട് ആവശ്യപ്പെട്ടിരുന്നു. അഞ്ജുശ്രീയുടെ വീടും വിപിൻ രാജിൻ്റെ വീടും തമ്മിൽ 15 കിലോമീറ്ററോളം ദൂരമുണ്ട്. എന്നാൽ എങ്ങനെയാണ് അവർ പരിചയപ്പെട്ടതെന്ന് ആർക്കും അറിയില്ല. കാസർഗോഡ് വിദ്യാനഗറിലെ ITIയിൽ വിപിൻ രാജ് പഠിച്ചിരുന്നു. കൊറോണ കാലത്തിന് ശേഷം ബേക്കറിയിൽ ജോലി നോക്കിയിരുന്നു വിപിൻ രാജ്. ഇതിനിടെയാണ് വില്ലനായി വയറ്റിലെ രോഗമെത്തിയത്. വീട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു വിപിൻ രാജ്. നാട്ടുകാർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. അതേസമയം പേസ്റ്റ് രൂപത്തിലുള്ള എലിവിഷത്തിൻ്റെ ലക്ഷണമാണ് പോസ്റ്റ്മോർട്ടത്തിൽ സൂചിപ്പിച്ചത്. ഇത് ശരിവയ്ക്കുന്നതാണ് പോലീസ് നടത്തിയ പരിശോധനയിലെ കണ്ടെത്തൽ. കൂടാതെ വിദ്യാർത്ഥിനി എലിവിഷത്തെക്കുറിച്ച് മൊബൈലിൽ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഒരു കുറിപ്പും പോലീസ് കണ്ടെടുത്തു. ഇത് ആത്മഹത്യക്കുറിപ്പായിരുന്നു. കൂട്ടർകോട് ചെമ്മനാട് തൽക്കാലയിലെ അംബികയുടെ മകൾ അഞ്ജുശ്രീക്ക് 5 ജനുവരി വീണ്ടും ദേഹാസ്വസ്ഥം ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ കാണിക്കുകയും രക്തം പരിശോധിക്കുകയും IV ഫ്ലൂയിഡ് ആന്റിബയോട്ടിക് ഉൾപ്പെടെയുള്ള ചികിത്സ നൽകി വീട്ടിലേക്ക് മടങ്ങുകയുമായിരുന്നു. 6 ജനുവരി കുട്ടിയുടെ സ്ഥിതി കൂടുതൽ ഗുരുതരമായതിനെ തുടർന്ന് അന്ന് തന്നെ കുട്ടിയെ മംഗലാപുരം സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും 7 ജനുവരി മരണപ്പെടുകയുമായിരുന്നു. വിദ്യാർത്ഥിനിയുടെ മരണം പക്ഷെ വിഷബാധ ഏറ്റതാണെന്ന് ആരോപണമുയർന്നിരുന്നു. ഇതേ തുടർന്ന് വിദ്യാർത്ഥി ഓൺലൈനായി ഓർഡർ ചെയ്ത ഹോട്ടൽ ഉടമയെയും ജീവനക്കാരെയും അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ മരണം പക്ഷെ വിഷബാധ ഏറ്റതല്ല എന്ന് വ്യക്തമായതോടെ ഇവരെ പിന്നീട് വിട്ടയച്ചിരുന്നു. ആരോഗ്യ വിഭാഗവും പക്ഷി വിഭാഗവും ഹോട്ടൽ അടപ്പിക്കുകയും ചെയ്തിരുന്നു. അഞ്ജുശ്രീയും വീട്ടിലുണ്ടായ അമ്മയും അനുജനും ബന്ധുവുമായ പെൺകുട്ടിയും കൂടി 31 കുഴിമന്തി, മയോണൈസ്, ഗ്രീൻ ചട്നി, ചിക്കൻ 65 എന്നിവ കാസർഗോഡ് അടുക്കത്തെ ബൈലൽ റൊമാൻസിയ ഹോട്ടലിൽ നിന്ന് ഓൺലൈനായി ബുക്ക് ചെയ്ത് വരുത്തിച്ച് കഴിക്കുകയായിരുന്നു. ഇത് മരണകാരണമല്ലെന്ന് തെളിയിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് നിർണായകമായത്. ഉള്ളിൽ ചെന്ന വിഷം കരളിനും ആന്തരിക അവയവങ്ങൾക്കും തകരാറുണ്ടാക്കിയതാണ് അഞ്ജുശ്രീ പാർവതിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. 8-ാം തീയതി നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് വിഷസാന്നിധ്യം കണ്ടെത്തിയത്. അഞ്ജുശ്രീയുടെ ശരീരത്തിൽ വിഷാംശം കണ്ടെത്തിയതായും എന്നാൽ ഇത് ഭക്ഷണത്തിൽ നിന്ന് ഉള്ളതല്ലെന്നും ഫോറൻസിക് സർജൻ വ്യക്തമാക്കി. കരൾ പ്രവർത്തനരഹിതമായതാണ്
മരണത്തിലേക്ക് നയിച്ചത്. മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. വിഷം ഉള്ളിൽ ചെന്നാണെന്ന് സ്ഥിരീകരിച്ചതോടെ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരുന്നു. ഇന്നലെ പോലീസ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി വിശദമായ പരിശോധന നടത്തി. പെൺകുട്ടി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അടക്കം കസ്റ്റഡിയിലെടുത്തിരുന്നു. പെൺകുട്ടിയെ ചികിത്സിച്ച മംഗലാപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും പോസ്റ്റ്മോർട്ടം നടന്ന പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും രണ്ട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ച കാസർകോട്ടെ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും ഭക്ഷ്യ സുരക്ഷാ കമ്മീഷണർക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിലാണ് മരണകാരണം വിഷബാധയല്ലെന്ന് സ്ഥിരീകരിച്ചത്. എന്നാൽ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം കൂടി വന്നെങ്കിൽ മാത്രമേ വ്യക്തമായ കാരണം മനസ്സിലാകുകയുള്ളൂ.